മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട്, വിവരാവകാശ രേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്ക് കൊടുത്തെന്ന് അറിയാനുള്ള യാതൊരു സോഴ്സുമില്ല. ഇവരൊരു ടോട്ടൽ എമൗണ്ട് പറഞ്ഞു കളയുന്നതല്ലാതെ ഇത് കൃത്യമായിട്ട് എവിടെ വിനിയോഗിച്ചു. ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് ഞാൻ എന്റെ കണക്കെഴുതി വെച്ചാണ് ഞാനത് സ്ക്രീൻഷോട്ട് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. KSFE ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തത് 81.43 കോടി രൂപയാണ്. എനിക്കത് മനസ്സിലായിട്ടില്ല, ഇതെന്താ സംഭവം എന്നുള്ള കാര്യം. ഇത് എന്റെ അറിവില്ലായ്മയായിരിക്കാം, എന്റെ തെറ്റായിരിക്കാം. 81.43 കോടി രൂപ KSFE മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നു. ഇത് എന്തടിസ്ഥാനത്തിലാണ്? ഈ സമയത്ത് CMDRF വെബ്സൈറ്റിൽ കയറി CMDRF ഒരു കുറ്റം കണ്ടെത്തുക എന്ന് നോക്കി തിരയുന്ന ആർക്കും തോന്നുന്ന സംശയമാണ് ഈ KSFE കൊടുത്ത എത്രയാണ്, 81.47 കോടി. അതുകൊണ്ട് സംശയം തോന്നുന്നു, എന്താണ് KSFE ലാപ്ടോപ്പ് വാങ്ങാൻ പണം? ആ സമയത്ത് അഖിൽമാരാർക്ക് അറിയില്ല, ഈ സംഭവത്തെ കുറിച്ച് അറിയില്ല. അപ്പൊ അറിയാത്ത അഖിൽമാരാർക്ക് വേണമെങ്കിൽ ഒരൊറ്റ ഫോൺ കോളിൽ വിദ്യാശ്രീ പദ്ധതി എന്താണെന്നും വിദ്യാഗ്രഹണം പദ്ധതി എന്താണെന്നും ഈ ലാപ്ടോപ്പുകൾ വാങ്ങി എന്താ എങ്ങനെയാണെന്നും സർക്കാർ തിരിച്ചു വാങ്ങി എങ്ങനെയാണെന്നും ആളുകൾ കൊടുത്ത എങ്ങനെയാണെന്നും ഒരൊറ്റ ഫോൺ കോളിൽ അറിയാവുന്നതേ ഉള്ളൂ. ആ ഫോൺ കോളിൽ അറിയാതെ ഊഹാപോഹം പറഞ്ഞത് ശരിയാണോ അഖിൽ? അതും ദുരന്തമുഖത്ത്. ഒന്നാമത്തെ കാര്യം, ഈ ഇപ്പോഴും ദുരന്തമുഖം എന്ന് പറയുന്നത് തെമ്മാടിത്തരം എന്ന് പറയുന്നത് ഒരു പരിപാടി ദുരന്തമുഖമെന്നല്ല, എവിടെ കാണിച്ചാലും ജനങ്ങൾ ചോദിക്കണം ഹാഷ്മി അല്ല എന്താണ് തെമ്മാടിത്തരം ഇതിൽ? ഞാൻ ചോദിക്കട്ടെ, ഇതല്ല എന്ത് കാര്യം? ഇപ്പൊ പ്രളയം വന്ന സമയത്ത് പ്രളയം അന്ന് വന്നതാ അഖിൽ, മനുഷ്യന് യുക്തി ഔചിത്യം എന്നൊന്നുണ്ട് അഖിൽ. ഈ പറയുന്ന കാര്യം ഒരുപക്ഷെ ഇന്ന് പറഞ്ഞാൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. അന്ന് ദുരന്തമുഖത്ത് മനുഷ്യൻ മൊത്തം അന്താളിച്ച് ഇതെന്താ ദൈവമേ എന്ന് ആലോചിച്ച് മേപ്പോട്ട് നോക്കുന്ന സമയത്താണ് അഖിൽ ഒരു ഏറ്റവും കൂടുതൽ ആൾക്കാർ പൈസ കൊടുക്കണം കേരളത്തിൽ. അപ്പൊ എന്താ സംഭവിക്കേണ്ടത്? അഖിൽമാരാരെ ഞാൻ പറഞ്ഞുതരാം, ഇത് എവിടെയോ കിടക്കുന്ന ഒരു അഖിൽമാരാർ കേരളത്തിൽ ഒരു രീതിയിലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരാളാണെന്നുണ്ടെങ്കിലോ, അവിടെ എവിടെ കിടക്കുന്ന കുറച്ച് സോഷ്യൽ മീഡിയയിലെ പിള്ളേർ 10 സപ്പോർട്ട് ചെയ്ത് തള്ളിക്കളഞ്ഞിട്ട് ഇഷ്ടം പോലെ പൈസ അങ്ങോട്ട് വാരിക്കോരി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അഖിൽമാരാരെ കണക്കുള്ളവനെയൊക്കെ തള്ളി പറയണം എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങളുണ്ട് മുഖ്യമന്ത്രിക്ക് ഒപ്പം ഇല്ലാതെ പോയി. അല്ല ചോദ്യം എന്താ ഇല്ലാതെ, എനിക്ക് അവിടുന്ന് സപ്പോർട്ട് വഴിമാറി പോലെ എന്ന് പറഞ്ഞാൽ ഈ CMDRF എന്ന് പറയുന്നത് ഇത് പിണറായിയുടെ പണമല്ല, അല്ല ഇത് ഉമ്മൻചാണ്ടിയുടെ പണമല്ല, അത് നമുക്കറിയാം. കേരളത്തിന്റെ പണമാണ്, പുള്ളിക്ക് അറിയത്തില്ല, കേരളത്തിന്റെ പണമാണ്. ആ പണത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ അഖിൽമാരാർ ഈ പറഞ്ഞ KSFE കാര്യം പറയുന്നു. ഒറ്റ ഫോൺ കോൾ ചോദിക്കാവുന്ന കാര്യമല്ലേ, അറിയാത്ത കാര്യം പറയാവോ ഇത്? അത് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ മുന്നിൽ ഇവർ പറഞ്ഞ ഇവർ അടിക്കുന്ന ഡയലോഗ് എന്ന് പറയോ, ഫസ്റ്റ് നമ്മൾ ഒരു പോസ്റ്റ് ഇടുന്നു, ഉടനെ അടിയിൽ വിമർശനമായിട്ട് വരുന്നു, ഇതിന്റെ മലമറിക്കുന്ന കണക്കുകളുണ്ട്, ഇത് കംപ്ലീറ്റ് ജെനുവിനാണ്, ലോകായുക്ത തള്ളി മാടയ കോടയാന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരണമായിട്ട് ടീമുകൾ ഇറങ്ങി. ശരി, എന്നാ നമ്മളെ സംബന്ധിച്ച് ഇന്നലകളിൽ കൊടുത്തിട്ടുണ്ടോ എന്നാ പിന്നെ മുഖ്യമന്ത്രിക്ക് തന്നെ ഫുള്ള് പൈസയും കൊടുത്തേക്കാം. ആ പോസ്റ്റിൽ അങ്ങനെ എഴുതിക്കൊണ്ടാണ് പറയുന്നത്, കണക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3 വീട് വെക്കാനുള്ള പൈസയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കാം. അഖിൽമാരാർക്ക് ഈ സമയത്ത് നോക്കുമ്പോൾ വെബ്സൈറ്റിൽ കാണുന്ന ഒറ്റ എൻട്രി മാത്രമേ അറിയൂ. അതെ, അവരിട്ടുള്ളൂ. അപ്പൊ കള്ളന്മാരുടെ ലക്ഷണം അത്? അല്ല, ഒറ്റ എൻട്രി മാത്രമേ അറിയൂ. ഒറ്റ ഇപ്പൊ അഖിൽമാരാർ അത് ആരോടാ വിളിച്ചോ? അല്ലല്ല, അതിൽ കുറേ അധികം അതിൽ കുറേ എൻട്രികളുണ്ട്. എല്ലാ എൻട്രികളും വിശദമായി എഴുതാൻ കഴിയാത്ത രീതിയിലാണ് വെബ്സൈറ്റിന്റെ നിർമ്മിതി. പോട്ടെ, അത് വേറെ കാര്യം. പക്ഷെ അഖിൽമാരാർക്ക് നമ്മുടെ കേരളത്തിന്റെ ഒരു ഫണ്ടിനെ നശിപ്പിക്കാൻ ആലോചിക്കുന്ന മുമ്പ് ഒരൊറ്റ ഫോൺ കോൾ ചെയ്താൽ മതി. കേരളത്തിന്റെ ഫണ്ടിനെ ഞാനെന്നല്ല ഒരു മനുഷ്യൻ വിചാരിച്ചാലും നശിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ വിചാരിച്ചാൽ ഞാൻ ഇവരെ കാട്ടി എന്തോ വലിയ സംഭവമാണെന്ന് നിങ്ങൾ പറയുന്നത്. അത് വേറെ കാര്യം. പക്ഷേ ഒരൊറ്റ ഫോൺ കോൾ അറിയാവുന്ന കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ യൂഹാപോഹം പറത്തില്ലായിരുന്നു അഖിൽമാരാർ. ഞാൻ അതിൽ എന്താ പറയുന്നത്, നമ്മൾ എപ്പോഴും ആഷ്മി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ആരോടാണ്? ഞാനൊരു ചോദ്യം ഇടതുപക്ഷത്തിനെ വിമർശനാത്മകമായി ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇടതുപക്ഷത്തെ ഇഷ്ടപ്പെടുന്നവൻ ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തന്നാൽ അത് അവിടെ ക്ലോസ് ആയി. ഇടതുപക്ഷം വിജയിക്കും. അഖിൽമാരാരിട്ട് ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റിനെ സാധൂകരിക്കാൻ CMDRF കുറ്റം കണ്ടെത്താൻ അഖിൽമാരാർ അതിൽ കയറി ഒരു ശ്രമം നടത്തുന്നു, അത് പൊളിയുന്നു. അത് പൊളിഞ്ഞിട്ടും അഖിൽമാരാർ അതിൽ തന്നെ നിൽക്കുകയാണ്. ഒരു പൊളിഞ്ഞിട്ടില്ല, കാരണം ഇതിനകത്ത് ഫസ്റ്റ് കള്ളം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. എന്താ, ഒരു 4,900 കോടി രൂപ ഈ പറഞ്ഞ ഹാഷ്മിയുടെ തന്നെ പഴയ ഇൻട്രോയിലെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആടിനെ വിറ്റ പൈസയും പാവപ്പെട്ടവൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും ഭിക്ഷ എടുത്ത പൈസയും മീൻ വിറ്റ പൈസയും എല്ലാം കൂടെ കൊണ്ട് ഈ മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് ജനം കൊണ്ട് കൊടുത്തു. ഇതിന്റെ കണക്ക് എനിക്ക് കൊട്ടാരക്കര താലൂക്കിൽ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കൊന്നും അറിയണം. ഞാൻ ഇനി കണക്കും ചോദിച്ച് വിവരാവകാശം ചോദിച്ച് പോകണം എന്ന് പറയുന്നതല്ല എന്റെ ശരി. എടാ, ഇവിടുത്തെ ഒരു ക്ലബിന്റെ പ്രസിഡന്റ് ഞാൻ പറഞ്ഞു, ഹാഷ്മി കരയോഗം പ്രസിഡന്റ് ആയിക്കോട്ടെ, ഞങ്ങൾ എല്ലാവരും പരിപാടി നടത്തിയിട്ടുണ്ട് നാട്ടുനാട്ടിൽ. ആരോപണത്തിന്റെ എന്തെങ്കിലും അടിസ്ഥാനം ഇപ്പോ ഉണ്ടോ? 100% അഖിൽമാരാർ ഉന്നയിച്ച ആരോപണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം വഴിവിട്ട് ചെലവഴിച്ചിട്ടുണ്ടോ എന്നുള്ളതാ. KSFE കള്ളത്തരവും അല്ല അഖിൽമാരാർ.
അതിനൊരു സാധ്യത. അതായത് പച്ചക്കള്ളവല്ല നിങ്ങൾ പറയുന്നത്, പ്രൂവ് ചെയ്ത് തരണം. ഒന്നുകിൽ ഞാൻ പറയാൻ എനിക്ക് സമയം തരണം. അതായത് എന്റെ സ്റ്റേറ്റ്മെന്റ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇന്നലകളിൽ വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഇതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്. കെ എസ് എഫ് ഒക്കെ രണ്ടാമത് വരുന്നതാ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെബ്സൈറ്റിൽ കയറി നോക്കി, കണക്കുണ്ടോ? കണക്കുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ 100% മുഖ്യമന്ത്രി ദുരിതാശ്വാസ പൈസ കൊടുക്കും. അപ്പൊ ഇവരൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അതിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് കെ എസ് എഫ് ഇ ലാപ്ടോപ്പ്. ഇതാണ് എഴുതി വെച്ചേക്കുന്നത്, കെ എസ് എഫ് ഇ ലാപ്ടോപ്പ് 81.43 കോടി. ഞാൻ എന്താ കണിയാനാണോ ഒരു ജഡ്ജി അങ്ങോട്ട് എഴുതി വെക്കണം? ഈ ഈ സമയത്തെ വാർത്ത ഫോളോ ചെയ്യുന്ന ആർക്കും വിദ്യാശ്രീ എന്താണെന്നും വിദ്യാഗ്രഹം എന്താണെന്നും കെ എസ് എഫ് ഇ ലാപ്ടോപ്പ് ആണ് നന്നായി അറിയാം. വാർത്ത ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഒരു മനുഷ്യർക്ക് ഞാൻ പറയുന്നു, അല്ല വാർത്ത ഫോളോ ചെയ്യാത്ത ആൾക്കാർക്കും അറിയാൻ ഉറപ്പായും അവകാശമുണ്ട്. അത് ഫോൺ കോളിൽ തരാൻ ബാധ്യസ്ഥമാണ് അവർ. ചെയ്തോ ഫോൺ കോൾ ഒരു മിനിറ്റ്. അതായത് ഈ വിദ്യാശ്രീ പദ്ധതി എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നു? വിദ്യാശ്രീ പദ്ധതിയെ കുറിച്ച് അല്ല ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയാണ് അത് പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. വേറെ കാര്യം, കെ എസ് എഫ് ഇക്കിൽ ഞാൻ പറയുന്ന കംപ്ലീറ്റ് ചെയ്യണം. അതിന്റെ രേഖകൾ പുറത്തു വന്നതിന് ശേഷം രേഖ എന്ത് രേഖ? എല്ലാ രേഖകളും പുറത്തുണ്ടെങ്കിൽ അഖിൽമാരാർ പറയുന്ന ഒരു ക്രമക്കേടും അതിൽ നടന്നിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാൻ ആവശ്യമായ സകല രേഖകളും പബ്ലിക് ഡൊമൈനിലുണ്ട്. ആദ്യം ഞാൻ പറയുന്ന കെ എസ് എഫ് ഇ ലാപ്ടോപ്പ് അഴിമതി അല്ല എന്റെ വിഷയം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഇതായിരുന്നു വിഷയം. അതിനൊരു സപ്പോർട്ടിംഗ് സംഭവമായിരുന്നു ഈ കെ എസ് എഫ് ഇയുടെ ലാപ്ടോപ്പ് വിഷയം. അതിൽ മുഖ്യമന്ത്രി എന്താ വന്നിരുന്നത് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും കൂടി സംയോജിപ്പിച്ചുകൊണ്ട്. എന്ത് സംയോജനം? എന്ത് സംയോജനം? ഒരു സംയോജനം ഇല്ല. ഞാൻ പറഞ്ഞു തരാം, ഞാൻ പറഞ്ഞുതരാം. വിദ്യാശ്രീ പദ്ധതി തിരിച്ചടക്കേണ്ട പദ്ധതിയാണല്ലോ ഇതാണല്ലോ. കോവിഡ് സമയത്ത് കെ എസ് എഫ് ഇ തുടങ്ങി വെച്ചൊരു പദ്ധതി, കെ എസ് എഫ് ഇക്ക് ലാപ്ടോപ്പ് കച്ചവടം ചെയ്യാം, ഞാൻ അതിനെ എതിർക്കുന്നില്ല. അവർക്ക് ലാപ്ടോപ്പ് മേടിക്കാം, ലാപ്ടോപ്പ് കൊടുക്കാം, മാസം മാസം പൈസ മേടിച്ച് അത് ചെയ്യാം. ഒരു പ്രശ്നമുള്ള സന്തോഷമുള്ള കാര്യമാണ്, കൊടുത്തോ. പദ്ധതി പൊളിഞ്ഞു, വിദ്യാശ്രീ പദ്ധതി പൊളിഞ്ഞല്ലോ. 145,000 അപേക്ഷകർ ആദ്യം വിദ്യാശ്രീ പദ്ധതിക്ക് വരുന്നു. പിന്നീട് കോവിഡ് കഴിഞ്ഞ് സ്കൂളുകൾ തുറന്ന സമയത്തേക്ക് പലരും അപേക്ഷകരെല്ലാം പോയി. 144,000 ഉണ്ടെങ്കിലും വിറ്റ് കാശുണ്ടാക്കാന്ന് കെ എസ് എഫ് ഇ വിചാരിക്കുന്നു, നടന്നില്ല. പകരം ആകെ പോയത് 9,000 ലാപ്ടോപ്പുകൾ മാത്രമാണ് കുടുംബശ്രീയിലെ കുട്ടികൾ വഴി ഇത് വിറ്റഴിച്ചാണ് കൊടുത്തത്, വിദ്യാശ്രീയിൽ കൊടുത്തത്. അതിന് തിരിച്ചടവുണ്ട്, ഇപ്പോഴുണ്ട്. ബാക്കി വന്നേക്കുന്ന 50,000 ലാപ്ടോപ്പുകൾ, അതായത് ഇവർ പർച്ചേസ്, ഇവർക്ക് ഇത് വിറ്റ് കാശ്, അതായത് വലിയൊരു ബിസിനസ് പ്ലാൻ. നമ്മുടെ നാട്ടിലെ വലിയ ഇലക്ട്രോണിക് സാധനങ്ങളുടെ കച്ചവടം ചെയ്യാൻ വേണ്ടി കെ എസ് എഫ് ഇ തീരുമാനമെടുത്തു. അതിൽ തന്നെ അഴിമതിയാണ്, പോട്ടെ, അത് അതൊന്നും നമ്മുടെ വിഷയമല്ല, അവരെന്തോ കാണിച്ചോട്ടെ. ഈ ലാപ്ടോപ്പുകൾ എന്തടിസ്ഥാനത്തിലാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്ന് വാങ്ങി? അത് മുഖ്യമന്ത്രി രണ്ടാമത് പറഞ്ഞ കള്ളത്തരം. കോവിഡ് കാലത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ കൊടുത്തു പറഞ്ഞു, പച്ചക്കള്ളത്തരം. ഇത് കോവിഡ് കഴിഞ്ഞു, ഇപ്പോഴും കുട്ടികൾക്ക് ഞാൻ പറഞ്ഞിട്ട് മറുപടി പറഞ്ഞോ. കോവിഡ് കാലത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് കൊടുത്തു എന്ന് പറഞ്ഞത് കള്ളത്തരം. കോവിഡ് കഴിഞ്ഞിട്ടാണ് ഈ ലാപ്ടോപ്പുകൾ കൊടുത്തത്. എസ് സി എസ് ടി പാവപ്പെട്ട എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തു, കള്ളത്തരം. എസ് സി എസ് ടി ഒരൊറ്റ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് തെളിയിച്ചാൽ ഇന്ന് നിരുപാധിക മാപ്പ് പറഞ്ഞ് 3 വീട് വയ്ക്കാനുള്ള പൈസ ഈ നിമിഷം മുഖ്യമന്ത്രി കൊടുക്കും. കോവിഡ് കാലത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് കൊടുത്തു എന്ന് പറഞ്ഞത് കള്ളത്തരം. കോവിഡ് കഴിഞ്ഞിട്ടാണ് ഈ ലാപ്ടോപ്പുകൾ കൊടുത്തത്. എസ് സി എസ് ടി പാവപ്പെട്ട എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തു, കള്ളത്തരം. എസ് സി എസ് ടി ഒരൊറ്റ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് തെളിയിച്ചാൽ ഇന്ന് നിരുപാധിക മാപ്പ് പറഞ്ഞ് 3 വീട് വയ്ക്കാനുള്ള പൈസ ഈ നിമിഷം മുഖ്യമന്ത്രി കൊടുക്കും. കൊടുത്തിട്ടില്ല, സ്കൂളിനാ കൊടുത്തത്. സ്കൂളുകൾക്ക് കൊടുക്കുമ്പോൾ ഗുണം തരയോ? ഈ കേടായി കിടക്കുന്ന ലാപ്ടോപ്പുകൾ, ഒരു 15 ലാപ്ടോപ്പ് സപ്പോസ് ഒരു സ്കൂളിൽ കൊടുത്തെന്ന് വെച്ചോ, അതിലൊരു 5 കംപ്ലൈന്റ് ആണെന്ന് വെച്ചോ, ഈ 10 ഇവർ ലൈബ്രറി സ്കീമിൽ കുട്ടികൾക്ക് കൊടുത്തുവിടത്തുള്ളൂ. ലൈബ്രറി സ്കീമാണേ, അപ്പം കുട്ടികൾക്ക് അറിയത്തില്ലല്ലോ ഏതൊക്കെ എത്ര ലാപ്ടോപ്പ് സ്കൂളിനുണ്ട്. അപ്പൊ ഇതിൽ ദാനം കിട്ടിയ സാധനമാണേ, സ്കൂളുകാരും മിണ്ടത്തില്ല. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം, ഈ ലാപ്ടോപ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മേടിച്ചു കൊടുക്കാനാണോ ഈ പാവപ്പെട്ട മനുഷ്യർ മൊത്തം ഈ പൈസ കൊണ്ട് കൊടുത്തത്? അതിനും കൂടിയാണ്. അങ്ങനെ ഇതിന്റെ നോംസ് വായിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഏതെല്ലാം കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ വായിച്ചിട്ടുണ്ടോ? മാനദണ്ഡങ്ങൾ വായിച്ചിട്ടുണ്ടോ? ദുരിതാശ്വാസമാണ് ഞാൻ പറയാം. ഇനി അഖിൽമാരൻ, ഞാൻ പറയാം, വിദ്യാശ്രീ പദ്ധതി എന്ന് പറഞ്ഞ് കുടുംബശ്രീയുമായി ചേർന്നൊരു പദ്ധതി, ആ പദ്ധതിക്ക് വേണ്ടി കെ എസ് എഫ് ഇ ലാപ്ടോപ്പുകൾ സമാഹരിക്കുന്നു. അതിന് കഴിഞ്ഞ് വിദ്യാകരണ പദ്ധതി ഉണ്ടാകുന്നു. കെ എസ് എഫ് ഇയുടെ വിദ്യാശ്രീ എന്ന് പറയുന്ന പദ്ധതിക്ക് ബാക്കിയുള്ള ഈ ലാപ്ടോപ്പുകൾ വിദ്യാകരണ പദ്ധതിയിൽ കൂടി സർക്കാർ കെ എസ് എഫ് ഇ എത്ര രൂപ ചെലവ് മുടക്കിയോ ആ പണം നൽകി വാങ്ങുന്നു. അങ്ങനെ അതാണോ മര്യാദ? ആ പണം എന്താ മര്യാദ? ഗവൺമെന്റിന്റെ പണം കെ എസ് എഫ് ഇയെ കൊണ്ട് മേടിക്കുമ്പോൾ ടെൻഡർ എന്ന് പറയുന്ന ഒരു സാധനം വേണോ? കെ എസ് എഫ് ഇ സർക്കാർ സ്ഥാപനം എന്നറിയാമോ?
കെഎസ്എഫ്ഇയുടെ കച്ചവടം വേറെ അല്ലെന്നേ. ഈ ലാപ്ടോപ്പിന് പൊതുമധ്യത്തിൽ എത്ര രൂപ വിലയുണ്ട്? എടാ ഇത് 100 സാധനം ഞാൻ വാങ്ങാം. അഖിൽമാരെ മണ്ടത്തരം പറയല്ലേ. എന്നാ പറ സത്യം പറ. ഇത് ബുദ്ധി പറ. ഈ ബേസിക് കാര്യങ്ങൾ അറിയാത്ത കാര്യം പറയല്ലേ. എന്നാ അറിയാവുന്ന കാര്യം ഞാൻ കേട്ടോണ്ടിരിക്കുക. കെഎസ്എഫ്ഇ സർക്കാർ സ്ഥാപനമാണെന്ന് അറിയോ? കെഎസ്എഫ്ഇ സർക്കാരിന്റെ സ്ഥാപനമാണ്. കെഎസ്എഫ്ഇ ലാപ്ടോപ്പ് കച്ചവടം കുട്ടികളുടെ പഠിത്തമായി ബന്ധപ്പെട്ടാണോ പ്രവർത്തനം തുടങ്ങിയത്? അതേ വയലെ അങ്ങനെയാണോ ചോദിച്ചേക്കുന്നത്? കെഎസ്എഫ്ഇ സത്യം കൊടുക്കണം, ലോൺ കൊടുക്കണം. ലാപ്ടോപ്പ് കച്ചവടം കെഎസ്എഫ്ഇ സർക്കാർ സ്ഥാപനമാണോ? അത് സർക്കാർ സ്ഥാപനമാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ റവന്യൂ വകുപ്പിന് കേൾക്കൂ സർ, കെഎസ്എഫ്ഇ സർക്കാർ സ്ഥാപനമാണ്. സർക്കാർ സ്ഥാപനത്തിൽ നടത്തുന്ന ഇൻ സർക്കാർ പർച്ചേസുകൾ ടെൻഡർ ഇല്ലാതെ, ഏതെങ്കിലും വ്യവഹാരം ഇല്ലാതെ ഒന്നും നടക്കില്ലെന്ന സാമാന്യ ബോധം എന്തുകൊണ്ട് അഖിൽമാർക്ക് ഇല്ലാത്തത്? ഇവിടെ ടെൻഡർ ഉണ്ടായി, ഐടി വകുപ്പിന്റെ ടെൻഡർ കെഎസ്എഫ്ഇ വിളിച്ചു, കൈറ്റ് ഏജൻസി ടെൻഡർ ഉണ്ടായി ഇവിടെ, എന്നിട്ട് ഉണ്ട്. എത്ര രൂപയ്ക്ക് കൂട്ടി ചെയ്തു? 15 രൂപയുടെ ആർ ടി ഐ കൊടുത്താ ഇപ്പൊ എല്ലാ രേഖ കിട്ടും? കിട്ടത്തില്ല. കിട്ടും. വെല്ലുവിളിക്കാം ആഷ്മി. ഞാൻ വെല്ലുവിളിക്കുന്നു. ഇപ്പൊ ദുരിതാശ്വാസ നില കണക്ക് പോലും 2019 വരെയുള്ള ഓഡിറ്റേ പൂർത്തിയായിട്ടുള്ള മുഖ്യമന്ത്രി തന്നെ വന്നിരുന്നു പറഞ്ഞു. അതെ. പിന്നെ എവിടെ നിന്നിട്ട് തരും? ഓഡിറ്റ് നടക്കാത്ത സാധനം എവിടെ നിന്നിട്ട് തരും? അല്ലെന്നേ, അഖിൽമാരാർക്ക് 10 രൂപയുടെ ആർ ടി ഐ സബ്മിറ്റ് ചെയ്താൽ ഇതിന്റെ പർച്ചേസ് ഓർഡർ അടക്കം, ഇതിന്റെ വില അടക്കം കൃത്യമായി തന്നെ കിട്ടുമെന്നിരിക്കെ ഈ മണ്ഡലം പറയാൻ പാടുണ്ടോ? ഇതിന്റെ ഒരു ആർ ടി ഐ ഓർഡറിന്റെ ആവശ്യമല്ല. ചെറുതെ ഗൂഗിൾ അങ്ങോട്ട് എടുക്കുക. ലാപ്ടോപ്പ് സ്പെസിഫിക്കേഷൻ ഉണ്ടല്ലോ, 4 GB റാം, 256 GB മെമ്മറി, സോറി 128 GB മെമ്മറി, 4 GB റാമും കോർ 2 പ്രോസസർ അടങ്ങിയ ഒരു ലാപ്ടോപ്പിന് ഓൺലൈൻ മാർക്കറ്റിൽ എത്ര രൂപ കിട്ടുമെന്ന് ചുമ്മാ അടിച്ചു നോക്കുക. 12,499 25,000 വരെ വരും ഈ ഒരു പ്രോസസ്. ഈ സ്പെസിഫിക്കേഷൻ, പർട്ടിക്കുലർ സ്പെസിഫിക്കേഷനും കെഎസ്എഫ്ഇ ഇത് പർച്ചേസ് ചെയ്ത് കൊക്കോണിക്സിന്റെ 15,000, ബാക്കി ലെനോവോ 17,000, 12,000. എടാ ഒരു ഒരു സി ഏത് നാട്ടും പുറത്ത് ഒരു ലോക്കൽ കച്ചവടക്കാരനോട് പോയി ചോദിച്ചു നോക്കണം, ഒരു 100 ഒരുമിച്ച് മേടിക്കുമ്പോൾ എത്ര രൂപയ്ക്ക് കിട്ടുമെന്നും 1,000 മേടിക്കുമ്പോൾ എത്ര രൂപയ്ക്ക് കിട്ടും. 10,000 രൂപയ്ക്ക് താഴെ കിട്ടേണ്ട? അയ്യോ അങ്ങനല്ലേ. സർക്കാർ സംവിധാനം അതിന്റേതായ വ്യവഹാരങ്ങളുണ്ട്, അതിന്റേതായ ഉത്തരവുകളുണ്ട്, അതിന്റെ ടെൻഡറുകളുണ്ട്, പർച്ചേസ് പേപ്പർ ഉണ്ട്, പർച്ചേസ് മാനുവൽ ഉണ്ട്. അതിന് പ്രകാരമേ വരൂ ഈ കാര്യം. ആയിക്കോട്ടെ, അപ്പൊ അത് കള്ളത്തരം സംഭവിച്ചാൽ മതി. കറക്റ്റായിട്ട് കള്ളത്തരം കാണിച്ചു. അതെങ്ങനെ കള്ളത്തരം കാണിക്കാൻ? രണ്ട് രീതി ചെയ്യാം. ഈ അഴിമതി മനോഹരമായ വൈറ്റാക്കി ചെയ്യാം. ഇതൊക്കെ തോന്നല, അഖിൽമാരുടെ തോന്നല. ഒരു തോന്നലല്ല എന്ന് പറഞ്ഞാൽ ഈ ബോധമുള്ളവൻ അറിയാം. അഖിൽമാരാർ പറയുന്നു യാതൊരു രേഖാപരമായ സാധനം ഇല്ല, വെറുതെ അടിച്ചുവിടുക. ഞാൻ പറയാം എന്താ ആഷ്മി, 25,000 രൂപ ഞാൻ പറയാം. കോമൺ സെൻസിലുള്ള ചോദ്യം, 15,000 രൂപ ലാപ്ടോപ്പാണോ? ആണോ ഇതിന്? 55,000 മേടിക്കുമ്പോ എത്ര രൂപയ്ക്ക് കിട്ടിയേക്കാന്ന് ഹാഷ്മി വിചാരിക്കുന്നത്? ഇല്ല അഖിൽമാരൻ, അങ്ങനെ പറ്റില്ലെന്നേ. എന്താ പറ്റാത്തത്? ഇത് കെഎസ്എഫ്ഇ സർക്കാർ സ്ഥാപനമാണ്. അത് അവർക്ക് അതുകൊണ്ട്, അത് കെഎസ്എഫ്ഇ സർക്കാർ സ്ഥാപനമാണ്, അതുകൊണ്ട് അവർക്ക് സ്ഥാപനത്തിൽ പേപ്പർ വർക്ക് ഉണ്ട്, അതിന് പർച്ചേസ് മാനുവൽ ഉണ്ട്, അതിന് പ്രകാരം വാങ്ങാൻ കഴിയൂ. അഖിൽമാരാർ പറയുന്നത്, അഖിൽമാരാർ പറയുന്ന പ്രകാരം 15,000 രൂപയുടെ ലാപ്ടോപ്പ് 15,000 രൂപ കിട്ടെങ്കിൽ ആ വില അത് കാണിക്കാൻ പറ്റുമെന്നേ. ഞാൻ പറഞ്ഞത് അങ്ങനെ അവിടാണ് കള്ളത്തരം എന്ന് പറഞ്ഞത്. സപ്പോസ് ഈ ഫോൺ സാംസങ് S24 Ultra, ഇതിന് 120,000 രൂപ വില ഉണ്ടെന്ന് വെച്ചോ. ഹാഷ്മിക്ക് ഞാനൊരു ടെൻഡർ തരികയാണ്. ഹാഷ്മി ആരാണ്? സാംസങ്ങിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. 50,000 ഫോൺ എനിക്ക് വേണമെന്ന് പറയുന്നു. ഇതിന് പൊതുമധ്യത്തിലെ വില 120,000 രൂപ. 50,000 ഓർഡർ തരുമ്പം പുല്ല് പോലെ ഹാഷ്മി എനിക്ക് ഒരു 40,000-50,000 രൂപയ്ക്ക് സാധനം ഓർഡർ ചെയ്യും. പക്ഷേ ബില്ല് 120,000 എനിക്ക് തരൂ. ബില്ല് അവിടെ തരൂ. ബാക്കി പരിപാടി ഉടായ്പ അല്ലല്ല. ഇത് ആർക്കറിഞ്ഞു? തോന്നുന്ന രേഖാപരമായി തെളിയിക്കാൻ ഒരു രേഖയും അഖിൽമാരുടെ പക്കലില്ല. ഇല്ല, പറ്റില്ല, ഒരിക്കലും പറ്റില്ല. 100% ഹാഷ്മിയോട് അംഗീകരിക്കുന്നു. ഇതുപോലാണ് ഞാൻ പറയുന്നത്. 100% ഞാൻ പറഞ്ഞോട്ടെ, അഖിൽമാരുടെ എല്ലാ വാദങ്ങളും ഇത്തരത്തിൽ അല്ല അസംഷന്റെ ഭാഗമായിട്ടാണ്. ബോധമുള്ളവന് മനസ്സിലാവും. അഖിൽമാരുടെ എല്ലാ വാദങ്ങളും ഇത്തരത്തിൽ അസംഷന്റെ ഭാഗമായിട്ടാണ്. അഖിൽമാരുടെ സംശയങ്ങളാണ് എല്ലാം. കമ്മ്യൂണിസ്റ്റാരെ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ബോധമുള്ള ഒരു ജനതയ്ക്ക് മനസ്സിലാവും. 55,000 ലാപ്ടോപ്പിന് വിപണിയിലുള്ള വിലയെക്കാട്ടിയും ഒരു ടെൻഡർ അടിസ്ഥാനത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് ഇവർക്ക് കിട്ടിയേക്കാം, എന്തുകൊണ്ട് ബില്ല് ഈ റേറ്റിൽ വരുന്നു, എത്ര രൂപ മോട്ടിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ കെഎസ്എഫ്ഇയുടെ കുടുംബശ്രീ പദ്ധതി, ഞാൻ പറഞ്ഞാലേ ഹാഷ്മി, ഈ വിഷയത്തിൽ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എടുത്തു കൊടുത്ത് മേടിക്കാനല്ല കൈറ്റിന്റെ ഒരു പദ്ധതിയും. ഒരു പദ്ധതിയും കൈറ്റിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈറ്റിന് ഇവിടുത്തെ CSR ഫണ്ട് മേടിക്കാം. ഞാൻ പറഞ്ഞുതരാം, കൈറ്റ് മാക്സിമം ശ്രമിച്ചു, മാക്സിമം ശ്രമിച്ചു, ഇവിടെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു, ഒരു മനുഷ്യൻ 5 പൈസ കൊടുത്തില്ല. ആകെ കൂടി 2,000 ചില്ലുവാന ലാപ്ടോപ്പ് മേടിക്കാൻ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ ഇത്രയും മാസമായ മുഖ്യമന്ത്രി 45,693 ലാപ്ടോപ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പൈസ കൊടുത്തപ്പോ വെറും 2,000 ചില്ലുവാന ലാപ്ടോപ്പിനുള്ള പൈസ മാത്രമേ ഇവർക്ക് CSR ഫണ്ട് വഴി പോലും കിട്ടിയിരുന്നുള്ളൂ. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇത് എന്തിനു പിന്നെ ഈ പണിക്ക് പോയി?
വെറുതെ അഖിൽമാരാള്ളിക്കല്ലേ ഞാൻ പറയാം, ഞാൻ പറയാം, പിന്നെ പറയാം. കൊടുത്തത് 2021 സെപ്റ്റംബർ 17 തീയതിയാണ് കോവിഡ് കഴിഞ്ഞ് സ്കൂൾ തുറന്നു. ഇത് സ്കൂളിലാ കൊടുത്തത് ലാപ്ടോപ്പ്, അത്രയെങ്കിലും കോമൺ സെൻസ് ചിന്തിക്ക്. കുട്ടികൾക്ക് വേണ്ടിട്ട് സ്കൂളിൽ കൊടുത്തു. ഞാൻ പറയാണ്, സ്കൂള് തുറക്കാതെ കുട്ടികൾ സ്കൂളിൽ പോകുമോ? ഞാൻ പറയുന്നു, ആ കാര്യം പറയാണ്. അഖിൽമാരാർ ഗൂഗിളിൽ കയറി കോവിഡിന് ശേഷം സ്കൂൾ ഓപ്പൺ ചെയ്ത് എന്ന് സെർച്ച് ചെയ്ത എല്ലാ വിഷയം കിട്ടില്ല. വേണ്ട, കോവിഡ് ഞാനിവിടെ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. സ്കൂളുകൾ ഭാഗികമായി തുറന്നു, എന്താ മോൾ സ്കൂളിൽ പഠിക്കുക? കേട്ടോട്ടെ, കേൾക്കൂ, സ്കൂളുകൾ ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം ഒറ്റയടിക്ക് തുറന്ന് എല്ലാ കുട്ടികളും ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയായിരുന്നില്ല. അല്ല, അതും അറിയാം. സ്കൂളുകൾ ഭാഗികമായി തുറന്നു, 6 മാസത്തോളം സ്കൂളിലും ഓൺലൈൻ ക്ലാസ്സുമായി കാര്യങ്ങൾ പോയി. അപ്പോഴും നമ്മൾ കോവിഡ് ഇമ്പാക്ട് മേഖലയിൽ തന്നെയാണ്. അഖിൽമാരാർ ഈ പറയുന്ന കാലം ഈ കാലയളവാണ്. വ്യത്യാസമുണ്ട്, കള്ളം പറയരുത്. 1-7 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇരുത്തി പഠിപ്പിച്ച കണക്കല്ല 10-ം ക്ലാസ്സും +1 ഉം +2 ഉം പഠിപ്പിച്ചത്. അവിടെ ഇത്തരത്തിലുള്ള അകൽച്ച ഒന്നും കൊടുത്തിട്ടില്ല. അവിടെ 50%ത്തിലധികം കുട്ടികളെ ഇരുത്തി തന്നെ പഠിപ്പിച്ചത്. അത് ആർക്ക്? ലാപ്ടോപ്പ് കൊടുക്കുന്ന 1-ാം ക്ലാസ്സുകാരൻ അല്ലെന്നേ? അല്ലെന്നേ? ലാപ്ടോപ്പ് ഇത് SSC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക്, മറ്റേ +2 അല്ല, ഹയർ സെക്കൻഡറി കുട്ടികൾക്ക്. 1-ാം ക്ലാസ് +2 വരെ ഉണ്ട്. 1-ാം ക്ലാസ് മുതൽ +2 വരെ. 1-ാം ക്ലാസ്സിലെ കുട്ടിക്ക് കൊടുക്കാനല്ല ലാപ്ടോപ്പ്, ആണെന്നേ? ലൈബ്രറി സ്കീമാണ്. ഈ കുട്ടി ഇതാണ് ബേസിക് വിവരം അറിയാത്ത പ്രശ്നം. അതായത് SC വിഭാഗത്തിൽ ഇടക്കിടക്ക് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ST, ഞാൻ പറയാം കാര്യം, ഞാൻ പറഞ്ഞുതരാം. ST വിഭാഗത്തിൽപ്പെട്ട 1 മുതൽ 12 വരെയുള്ള കുട്ടികൾക്കും SC വിഭാഗത്തിൽപ്പെട്ട +1 +2 കുട്ടികൾക്കുമാണ് വിദ്യാഗ്രഹണം പദ്ധതി പ്രകാരം ലാപ്ടോപ്പ്. അതാണ് ആ സ്കൂളുകളിൽ കൊടുത്തത്. അതറിയോ? ഇപ്പൊ നിങ്ങൾ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകരാണല്ലോ. ഈ കൊടുത്തു വിട്ടേക്കുന്ന ലാപ്ടോപ്പ് എത്ര എണ്ണം ഉപയോഗ യോഗ്യമായിട്ടും ഉപയോഗശൂന്യമായിട്ടും ഇരിപ്പുണ്ടെന്നുള്ള ഒരു കണക്കെടുത്താൽ അഖിൽമാരാരുടെ പൈസയല്ല, പൊതുജനങ്ങളുടെ പൈസയാണല്ലോ. അത് പിന്നെ അതൊന്ന് അന്വേഷിച്ചേക്കണേ. അത് പിന്നെ മണ്ടത്തോളം ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞുതരാം. ഇതമാരാർ പറയാണ് എന്തുകൊണ്ട് സ്കൂളുകൾ കൊടുത്തു എന്ന് പറയാം. KSFE ഓഫീസിൽ കെട്ടിക്കിടന്ന ലാപ്ടോപ്പുകൾ പലതും നശിച്ചിരുന്നു. സ്കൂളുകൾക്ക് ഒരു 15 എണ്ണം കൊടുത്താൽ അതിലൊരു 5 എണ്ണം നശിച്ചതായ കുട്ടികൾ അറിയില്ല. സ്കൂൾ അധികൃതർ ഇവ മാറ്റിവെച്ചിട്ട് നല്ലത് മാത്രം ലൈബ്രറി സ്ക്രീമിൽ കൊടുത്തുവിടും. കുട്ടികൾക്ക് ഇത് നേരിട്ട് കൊടുത്താൽ നശിച്ച ലാപ്ടോപ്പ് കിട്ടുന്ന കുട്ടി പരാതിപ്പെടും, ഇവരുടെ കള്ളി പൊളിയും എന്ന് പറഞ്ഞാൽ അതിന് ബാക്കി പറയുന്ന ദുരിതാശ്വാസ തട്ടിപ്പാന്ന് പറയാണ് അഖിൽമാരാർ. അതിൻ്റെ ബാക്കി അഖിൽമാരാർ ഇതാണെങ്കിൽ 15 എണ്ണം എന്താണ് ഓഫീസിൽ കെട്ടിക്കിടന്ന് നശിച്ചു പോകാൻ KSFE വാങ്ങിയത് മത്തിയോ ചാളയോ അല്ല, HP ലെനോവോയുടെയും ലാപ്ടോപ്പാണ്. ഞാനിപ്പോ അടുത്തൊരു 4708 ലാപ്ടോപ്പുകൾ നശിച്ചു പോയി എന്ന് പറഞ്ഞ് KSFE ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു തരണോ? ഒന്ന് പറയുന്നത് കേൾക്കൂ. മത്തിയും ചാളയൊന്നും അല്ല, ഒന്ന് പറയുന്ന 4708 ലാപ്ടോപ്പ് നശിച്ചു പോയെന്നുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്തു തരണം. പറയുന്നത് കേൾക്കൂ, ഒന്ന് പറയുന്നത് കേൾക്കൂ. എന്നാൽ കുറച്ച് മാസം നശിച്ചു പോകുന്നതല്ല, ആകെ കോക്കോണിക്സ് ആണ്. കോക്കോണിക്സിന്റെ പ്രവർത്തനക്ഷമത ഇല്ലാത്ത കാരണം കോക്കോണിക്സ് വരെ തിരികെ ഏൽപ്പിച്ചു. ഈ പറയുന്ന ഓരോ ലാപ്ടോപ്പും കേൾക്കണം, ഈ പറയുന്ന ഓരോ ലാപ്ടോപ്പും ഇൻഷുറൻസ് ഉള്ളതാണ്, അത് റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ളതാണ്. ഇപ്പൊ വെള്ളാറുമല സ്കൂളിൽ കൊടുത്തിരുന്നു, ഉരുൾപൊട്ടി സ്കൂളിലെ ലാപ്ടോപ്പ് നശിച്ചു. ഇതാ ക്ലെയിം ചെയ്യാൻ പോവാണ്. അപ്പൊ പിന്നെ എങ്ങനെ നശിച്ചു പോവാന്നേ? ഒരു സെക്കൻഡ്, ഒരു കമന്റ് ആണേ. ഒരു കുട്ടിയുടെ അമ്മയാണേ. ST വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. സത്യമാണ് താങ്കൾ പറഞ്ഞത്. എന്റെ മകൾക്ക് കിട്ടിയ ലാപ്ടോപ്പ് 1 മാസം പോലും ഉപയോഗിച്ചില്ല. അതിനു മുൻപേ കേടായി. ലാപ്ടോപ്പ് സ്കൂളിൽ നിന്ന് തരുമ്പോഴേ SSC പരീക്ഷ കഴിഞ്ഞാൽ തിരിച്ച് സ്കൂളിൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നു, തിരിച്ചു കൊടുക്കുകയും ചെയ്തു. നശിച്ചപ്പോൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇൻഷുറൻസ് സ്കീമാണ് കാര്യം. അത് ഞാൻ അത് ഇതൊന്നും നമ്മൾ തള്ളി പറയുന്നല്ലോ. ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ കൊടുത്തത് ഇതിനു വേണ്ടിയാണ് നോക്കുന്ന പ്രശ്നം. ഞാൻ ചോദിക്കുന്നത് ഇതിന് റീപ്ലേസ്മെന്റ് വാറണ്ടിയും ഗ്യാരണ്ടിയും ഉണ്ട്. അഖിൽമാരാർ ഇത് നമ്മൾ കൊടുത്തത് KSFE വരെ കൊടുത്തത് ലെനോവോയുടെയും HP ലോകോത്തര ലാപ്ടോപ്പാണ്. അല്ല, സംശയമുണ്ടോ? പ്രൊസസറിൽ പാവപ്പെട്ട കുട്ടികളെ പറ്റിക്കും. എപ്പോഴും പഞ്ചായത്ത് മെമ്പർ മുതൽ മുഖ്യമന്ത്രി വരെ കള്ളം കാണിക്കണമെങ്കിൽ പദ്ധതികൾ കൊണ്ടുവന്നേ പറ്റൂ. അടിച്ചു മാറ്റാനുള്ള ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണ്. ഞാൻ പറഞ്ഞോട്ടെ, അഖിൽമാരാർ രണ്ട് കാര്യം പറയാം. പറയുകയാണെങ്കിൽ അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം, ഒരു മിനിറ്റ് ഞാൻ പറയുന്നതിന്റെ ശരിതെറ്റുകൾ കുറിച്ച് അന്വേഷിക്കുക, എന്നിട്ട് നിങ്ങൾ ഫാക്ടിലേക്ക് നമുക്ക് വരാം. എന്റെ ആവശ്യം എന്റെ നാടിന്റെ ജനതയുടെ നന്മയാണെന്നുണ്ടെങ്കിൽ, എന്റെ നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് അവർക്ക് ലാപ്ടോപ്പ് കിട്ടണം എന്നതാണ് എന്റെ ലക്ഷ്യമെങ്കിൽ, ഈ 45,261 ലാപ്ടോപ്പ് മേടിക്കാനുള്ള പൈസ ഒരു സ്കൂളിന് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് നേരിട്ട് കൊടുത്തുകൊണ്ട് എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല? KSFE ഉണ്ടായിരുന്നു.
ഹാഷ്മി പറഞ്ഞത് തെറ്റാണ്. അവര് ലാപ്ടോപ്പ് ആണ് കൊടുത്തത്. ഈ ലാപ്ടോപ്പിന് പകരം പൈസ കൊടുത്താൽ ഞാൻ കേസ് വിഷയക്കാണ്ട് കൊടുക്കും. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് കേൾക്കൂ. KSFE-യുടെ ഉദ്ദേശം കോവിഡ് കാലഘട്ടത്തിൽ പാവപ്പെട്ട കുട്ടികൾക്ക് 500,000 പേർക്ക് ലാപ്ടോപ്പ് കൊടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ പൈസ ഇട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞോട്ടെ, എനിക്കിതെല്ലാം അറിയാം, ഇതെനിക്കറിയാം. അറിയില്ല, നിങ്ങൾക്കാണ് അറിഞ്ഞുകൂടാത്തത്. അഖിൽമാർക്ക് അറിഞ്ഞുകൂടാ. ഈ കള്ളത്തരം എങ്ങനെ തുടങ്ങുന്നു ഞാൻ കൃത്യമായി പറയാം. ഇതാണ് കച്ചവട ലക്ഷ്യം. ഈ 500,000 ലാപ്ടോപ്പ് ഒരുമിച്ച് മേടിച്ച് അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമാണ്. എനിക്കിഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഞാൻ വാങ്ങും. എനിക്ക് ഈ വിപണി ലാപ്ടോപ്പ് ഉണ്ട്. അങ്ങനെ വാങ്ങാനുള്ള ഓപ്ഷൻ ആ ഉത്തരവിൽ ഉണ്ടാകില്ലേ? രണ്ടാമത് ഞാൻ പറഞ്ഞു തരാം. പബ്ലിക് എനിക്കറിയാം ഉത്തരവുണ്ട്. ഇത് രണ്ടാമത് ഭേദഗതി ചെയ്ത് കൊണ്ടുവന്നതാ. ആദ്യം ലാപ്ടോപ്പ് പറഞ്ഞു തരാം. ഇത് ഞാൻ പറയാൻ നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്. ഇവര് ചെയ്ത ഫസ്റ്റ് പണി, ഇവരുടെ ആദ്യത്തെ കള്ളത്തരം, ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു. കുട്ടികൾക്ക് പൈസ കൊടുത്താൽ ഈ അഴിമതിയിലെ കാശടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ലാപ്ടോപ്പിന് മേടിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു. കോവിഡ് സമയത്ത് ബൾക്ക് മാനുഫാക്ചറിങ് നടക്കാത്തത് കൊണ്ട് ബൾക്കായിട്ട് സാധനം വന്നില്ല. പതിയെ അവരൊരു തീരുമാനം എടുത്തു. എന്തായാലും ഇതൊരു പദ്ധതിയും പ്രഖ്യാപിച്ചു പോയി. രണ്ടാമത് ഓഗസ്റ്റ് മാസത്തിൽ 2021 ഓഗസ്റ്റ് മാസത്തിൽ ഈ പൈസ, അതായത് നിങ്ങൾക്ക് 20,000 or 25,000 തരാം, മാസാമാസം നിങ്ങൾ തിരിച്ചടച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിന് KSFE-യുടെ ആവശ്യമൊന്നുമില്ല. അവിടെ ഇവിടെ ബജാജ് ഫിനാൻസ് ആയാലും ഇവിടെ പിന്നെ ആദ്യം 5% സബ്സിഡി 5%. അഖിൽമാരാർ പറഞ്ഞു അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു, അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചില്ല. കുട്ടികൾക്ക് പബ്ലിക് മാർക്കറ്റിൽ നിന്ന് ലാപ്ടോപ്പ് വാങ്ങി അതിന്റെ ബില്ല് കൊടുത്താൽ പണം ഈ സ്ഥാപനത്തിന് KSFE കൊടുക്കും, ബാക്കി 500 രൂപ മാസം. അടിച്ചേൽപ്പിക്കലാണോ? അതെന്തുകൊണ്ടാണ് ഇവർക്ക് ലാപ്ടോപ്പ് കച്ചവടം ചെയ്യാൻ സാധനം കിട്ടണ്ടേ? എന്ത് കച്ചവടം പറയുന്നേ? 20,000 വില വരുന്ന ഒരു ലാപ്ടോപ്പ് 10,000 രൂപയ്ക്ക് കിട്ടുമെന്നിരിക്കെ 18,000 രൂപയ്ക്ക് അസംപ്ഷൻ അല്ലേ? അസംപ്ഷൻ അല്ലത്. ഇതെല്ലാം അഖിൽമാരാരുടെ രാഷ്ട്രീയ തോന്നലാണ്. ഇവിടെ നടക്കുന്ന എല്ലാ ക്രയവിക്രയങ്ങളും അറിയാവുന്ന ഒരു മനുഷ്യനാണ്. ഇവിടെ ഏത് രീതിയിൽ കളിച്ചാൽ പൈസ കിട്ടുമെന്ന് അറിയാവുന്ന ഒരാളാണ്. കള്ളത്തരങ്ങൾ എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. ഞാൻ പറയാം, അഖിൽമാരാർ അഖിൽമാരാർക്ക് പിണറായി വിരുദ്ധനാകാൻ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാകാൻ, BJP ആകാൻ എല്ലാ അവകാശമുണ്ട്. രാഷ്ട്രീയ പ്രചരണം നടത്താൻ അവകാശമുണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിന്റെ നട്ടല്ലാവേണ്ട ഒരു തുകയെ ഡിസ്കളക്ട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വേണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്നതിൽ ഒറ്റ കാര്യം അഖിൽമാരാർക്ക് അറിഞ്ഞുകൂടാ? ഒരു രേഖ അഖിൽമാരാർക്കില്ല. അസംപ്ഷൻസ് ആണ് അല്ലേ? ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ആൾക്കാർ മണ്ടനാണെന്ന് ഹാഷ്മി വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, വിശ്വസിക്കുന്നില്ല. വർഷങ്ങൾക്ക് ഇത്രയും ഒപ്പമുള്ളവനെ ഏത് രീതിയിലും പണിഞ്ഞ്, എതിർ പാർട്ടിക്കാരനെയും പണിഞ്ഞ് തലപ്പത്തെത്തിയ ആൾക്കാർ മണ്ടനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, വിശ്വസിക്കുന്നില്ല. അവർക്കറിയാം എങ്ങനെ കള്ളം കാണിക്കണമെന്ന്. ആ കള്ള ഇവർ കാണിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബോധമുള്ള മനുഷ്യരെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് പോലുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിക്കും. അല്ല, അപ്പൊ അഖിൽമാരാർക്ക് ഒന്നിനും വിശ്വാസമില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ PM Care Fund എന്ന് പറയുന്നുണ്ടോ, PM Care Fund CAG ഓടിച്ചുണ്ടോ? ഒരു വെണ്ടക്കയില്ല. അപ്പോ അഖിൽമാർക്ക് അത് വിശ്വാസമുണ്ടോ? എന്തെങ്കിലും നരേന്ദ്രമോദി വന്നിട്ട് പൈസ തായോ എന്നോട് ചോദിച്ചാൽ തിരിച്ച് ഈ ചോദ്യം ഞാൻ ചോദിക്കും. അതുവരെ വിശ്വാസം കുറവില്ല. എനിക്ക് ഒരു പ്രശ്നമില്ല. CSR കോർപ്പറേറ്റുള്ള CSR ഫണ്ട് എടുത്തു. എന്ത്, ഈ നാട്ടിൽ എന്തെല്ലാം കള്ളത്തരങ്ങൾ കാണിച്ചോണ്ടിരിക്കുക, എനിക്ക് അതാണ് പണി. അപ്പൊ അഖിൽമാരാർക്ക് ഇവിടെ എമ്മിനെ ഞാൻ കള്ളൻ എന്ന് വിളിക്കാം. എന്ന് വന്ന് എന്നോട് പറയുന്നു, ജനങ്ങളോട് പറയുന്നു, പൈസ തായോ ചോദിച്ചിട്ടുണ്ട്. പൈസ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പൊതുജനത്തിനോട് അഭിസംബോധന ചെയ്ത് അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റ് ഫണ്ടുകൾ PM Care-ലേക്ക് മാറ്റി എന്നുള്ളൊരു പണി അവർ കാണിച്ചിട്ടുണ്ട്. അഖിൽമാരാർ, ഇവിടെ എന്റെ ചോദ്യം, ഈ പറയുന്ന എന്താ സുതാര്യത എന്ന് പറയാവുന്ന എല്ലാ മാനദണ്ഡങ്ങളിലും എല്ലാ ഓഡിറ്റുകൾക്കും വിധേയമായ ഒന്നിനെ അഖിൽമാരാർക്ക് വിശ്വാസമില്ല. ഒരു സുതാര്യതയില്ലാത്ത, ഈ പറയുന്ന ഒരു ഓഡിറ്റും ഇല്ലാത്ത, ഒരു വിവരാവകാശ നിയമത്തിന്റെ പരിധിയിലും വരാത്ത, ഏത് സമയത്ത് ആർക്ക് ഏതോ വേണമെങ്കിൽ തോന്നിയാൽ ഓഡിറ്റ് നടത്താവുന്ന ഒരു PM Fund അഖിൽമാർക്ക് വിശ്വാസമാണ്. അങ്ങനെയാണ്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ, അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. പ്രൈം മിനിസ്റ്റർ ഡിസാസ്റ്റർ ഫണ്ട് എപ്പോഴാണ് എന്നെ ബാധിക്കുന്നത്? അദ്ദേഹം ഒരിക്കൽ വന്നിട്ട് ഒരു പ്രശ്നം രാജ്യത്തുണ്ടാകുമ്പോൾ ജനത്തിന്റെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവർക്ക് വീതിച്ച് കൊടുക്കുന്നതായിട്ട് ഒരു വാർത്ത എന്റെ മുന്നിലേക്ക് വന്നാൽ ഒരു മനുഷ്യനും അങ്ങോട്ട് 5 പൈസ കൊടുക്കരുതെന്ന് തന്നെ ഞാൻ പറയും. ബേസിക് പ്രശ്നം അഖിൽമാരാർ ഈ സർക്കാർ സംവിധാനങ്ങളുടെ മുന്നോട്ടേക്കുള്ള പോക്ക്, അതിലെ വ്യവഹാരങ്ങളുടെ വഴി, ഏത് രീതിയിലാണ് പേപ്പർ വർക്ക് നടക്കുക, ഉത്തരവിറങ്ങുക എന്ന കാര്യം വിശദമായി മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നം ഇപ്പൊ അഖിലുള്ളൂ. ഞാൻ ആ പേപ്പർ ഉത്തരവ് മൊത്തം അഖിൽ അയച്ചു തരാം. എല്ലാം അയച്ചോട്ടെ. പേപ്പറും അഖിലീ പറഞ്ഞ ഓരോരോ വഴികളിലുണ്ടായ ടെൻഡർ പ്രോസസിന്റെ അടക്കം, പർച്ചേസ് ഓർഡറിന്റെ അടക്കം, ഈ പറയുന്ന ഓരോരോ രേഖകൾ ഞാൻ അഖിൽമാരാർക്ക് അതിന്റെ കംപ്ലീറ്റ് ബൊക്കെ അയച്ചു തരാം.